വൃത്തിഹീനമായ സാഹചര്യത്തിൽ പഴയ മൂന്നാറിലെ മൂന്നാർ പഞ്ചായത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ട് സ്വകാര്യ ബസ് സ്റ്റാൻഡാക്കി മാറ്റാൻ നിശ്ചയിച്ച ഗ്രൗണ്ടിലാണിപ്പോൾ പഞ്ചായത്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ എത്തുന്നവർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചു പോകുന്നതും മലമൂത്ര വിസർജനം നടത്തുന്നതും പതിവാണ്. മഴ പെയ്തതോടെ ഗ്രൗണ്ടാകെ വൃത്തിഹീനമായ സ്ഥിതിയിലാണ്. മൂന്നാറിലെത്തുന്നവരുടെ വാഹന പാർക്കിംഗിനുള്ള സൗകര്യാർത്ഥമാണ് ഗ്രാമപഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൗണ്ട് ക്രമീകരിച്ചിട്ടുള്ളത്. പഴയ മൂന്നാറിൽ ടാറ്റായുടെ ഫുട്ബോൾ ഗ്രൗണ്ടിന് സമീപത്തായി സ്വകാര്യ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനെ കണ്ടെത്തിയ സ്ഥലത്താണ് പഞ്ചായത്ത് ഇതിനായി സൗകര്യമൊരുക്കിയിട്ടുള്ളത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഫീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ എത്തുന്നവർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചു പോകുന്നതും മലമൂത്ര വിസർജനം നടത്തുന്നതും പതിവാണ്. മഴ പെയ്തതോടെ ഗ്രൗണ്ടാകെ വൃത്തിഹീനമായ സ്ഥിതിയിലായി. ഇതിന്റെ ഗസ്റ്റുകൾ മൂന്നാർക്ക് ഒത്തിരി വരുന്നുണ്ട്. അതിൽ അന്ന് ചെയ്തതുപോലെ തന്നെ ഇപ്പോഴും കിടക്കുകയാണ്. ഇതിനെക്കാട്ടിലും അന്ന് പഞ്ചായത്ത് സ്റ്റാഫുകളും ഇവിടുത്തെ ഉള്ള ശില്പ തൊഴിലാളികളും അവിടെ നിന്ന് നിരന്തരമായിട്ട് നിന്ന് പണിയെടുത്ത് അത് വൃത്തിയാക്കി വെച്ചിരുന്നു. ഇപ്പോൾ ആ വൃത്തിയൊക്കെ മാറി അവിടെ വരുമ്പം ഒരു പലതരപ്പെട്ട രോഗങ്ങൾ വരുന്ന രീതിയിൽ ആ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ കിടക്കുകയാണ്. അതുപോലെ പാർക്കിംഗ് വശങ്ങളും ഒന്നുമില്ല. നിരവധിയായ വിനോദസഞ്ചാര വാഹനങ്ങൾ വന്നു പോകുന്ന ഇടമാണ് ഇത്തരത്തിൽ വൃത്തിഹീനമായി കിടക്കുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്ന വിനോദസഞ്ചാരികൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ഇവിടെ നിക്ഷേപിച്ച് മടങ്ങുന്നു. ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടുന്ന ക്രമീകരണം ഒരുക്കുകയും ഗ്രൗണ്ട് വൃത്തിയായി സൂക്ഷിക്കാൻ ഇടപെടൽ ഉണ്ടാവുകയും വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.